ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്രോക്കുകളായിട്ടാണ്. വൃദ്ധിക്കുട്ടീൻ്റെ മോഡലുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു കളർ കോംബോ വെച്ചിട്ടുള്ള ഫ്രോക്കുണ്ട്. പിന്നെ ഒരു ബർത്ത്ഡേ ഫ്രോക്ക്, 3 കോട്ടൺ ഫ്രോക്ക്, ഒരു സിൽക്ക് ഫ്രോക്ക്, അങ്ങനെ ഒരു 6 ടൈപ്പ് ഫ്രോക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഫ്രോക്ക് തന്നെ വൃത്തിക്കുട്ടിൻ്റെ കളർ കോംബോ ആണ്. ഇത് കോഴിക്കോട് ഒരു പാർട്ടിക്കുള്ള ഫ്രോക്കായിരുന്നു. അത് അവർക്ക് ബർത്ത്ഡേ ഫംഗ്ഷന് ഒരു 1 ഇയറിനും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 2 ഇയറാണ്. ആ കുട്ടിക്കുള്ള ബർത്ത്ഡേ ഫംഗ്ഷനുള്ള ഫ്രോക്കാണ്. അപ്പോൾ ഇതൊരു ഡാർക്ക് ലാവൻഡർ കളറ്, ഇതൊരു പർപ്പിളിൻ്റെ ലൈറ്റ് എന്നും പറയാം കേട്ടോ. ലാവൻഡർ ആ ഒരു കളർ കോംബോയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പാട്ട് വന്നിട്ടുള്ളത് വർക്ക് പീസിലാണ്. ചെറിയൊരു ഗ്ലാസ് വർക്കൊക്കെ വരുന്നത് ഒരു 600 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന വർക്ക് പീസാണ്. അപ്പം ഇതിൻ്റെ താഴേക്ക് വന്നിട്ടുള്ളത് ഒറ്റ ലെയർ തന്നെ ഫ്രോക്കാണ്. അതിൽ 2 സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്തതാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ 3 ലെയർ ഫ്രില്ലും ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ലെയർ ഫ്രില്ലും സ്ലീവിനും അതേപോലെ തന്നെ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്തതാണ് പ്ലെയിൻ നെറ്റിൽ. അപ്പോൾ ഇത് മൊത്തത്തിൽ പിന്നെ നെറ്റ് വരുന്നത് താഴെ പോർഷനിലുള്ള നെറ്റ് വരുന്നത് പ്ലെയിൻ നെറ്റ്, ലൈറ്റ് കളറ് 4, ഡാർക്ക് കളറ് 4. ഇതൊരു 2 ഇയറിനുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലയർ തന്നെ കൊടുത്തെങ്കിലേ ഇത് നല്ല പഫിയായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു 4 മീറ്റർ ലെയറിൽ 4 മീറ്റർ നെറ്റ് മെറ്റീരിയൽ കട്ട് ചെയ്ത് ഫ്ലെയർ കൊടുത്തതാണ് അടുത്ത ഡാർക്ക് കളറ്. അത്യാവശ്യം നല്ല ഫ്ലെയർ കൊടുത്തെങ്കിൽ അത് ആ ഒരു ഭംഗിക്ക് കിടക്കുള്ളൂ. ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ ഒരു 90 രൂപ വരുന്ന ഇത് മീറ്ററിന് 90 രൂപ വരുന്ന ഒരു ബെൽറ്റാണ്. ബെൽറ്റ് അവരെ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റാച്ച് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ബെൽറ്റും കൂടെ സിൽവർ കളറിലൊരു ബെൽറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടെന്ന് തോന്നുമ്പോൾ അത് ഒഴിവാക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഈ ഒരു ബെൽറ്റ് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. എനിക്കിതിനേക്കാളും ഇഷ്ടം ഇത് പ്ലെയിനായിട്ട് കിടക്കുന്ന ഫ്രോക്ക് തന്നെയായിരുന്നു ഭംഗിയായിട്ട് തോന്നിയത്. അവർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു എന്നുള്ളൂ. ഇതൊരു 3 ലെയറിൽ അത്യാവശ്യം നല്ല തിക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും ഒന്നും കൂടെ കാണുന്നുണ്ട് കേട്ടോ ലെയർ. ശരിക്കും നോക്കുമ്പം ഫോട്ടോയിൽ തീരെ തിക്നെസ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഏകദേശം 1600 ആ ഒരു റേഞ്ചിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 ഇയർ ഷിപ്പ് എക്സ്ട്രാ. അങ്ങനെ ഇതിലേക്ക് സെയിം മെറ്റീരിയൽ കൊണ്ടുതന്നെ നമ്മൾ ബോ കൂടെ ചെയ്തിട്ടുണ്ട്, ഹെയർ ബോ. ഇതൊരു ബർത്ത്ഡേക്കൊക്കെ നമ്മളെപ്പോഴും ബോ കൊടുക്കുമ്പം ആ ഒരു സെയിം തന്നെ ആയി എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു സാൻഡൂണിലാണ് നമ്മളിതിൻ്റെ ബോഡി പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ഫ്രോക്ക്, ഇതും ബർത്ത്ഡേ ഫംഗ്ഷൻ ഉള്ളത് തന്നെയായിരുന്നു. ഇതും കോഴിക്കോട് ആ ഒരു ഏരിയയൊക്കെ തന്നെയാണ്. ഈ കുട്ടിക്ക് ഞാൻ മുമ്പ് ഫ്രോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 1 ഇയറാണ്. നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്ക് കൊടുത്തിട്ട് ഇത് ആ ഒരു ഫ്രോക്ക് അവർ മോഡൽ തന്നിയുമ്പോൾ ഹാൻഡ് വർക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പം ഞാൻ അത് ഈ ഏകദേശം മെറ്റീരിയൽ ആ ഒരു ഇതിൽ സ്ട്രെച്ചറിൽ വരുന്ന ഒരു ലേസ് പാർട്ട് വാങ്ങിയിട്ട് എന്താണ് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സെയിം തന്നെ ആയിരുന്നു കേട്ടോ കാണുമ്പം. രണ്ടും സെയിം ടു സെയിം. ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ഫ്ലവറും വലിയൊരു ബട്ടർഫ്ലൈയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ രണ്ടും ചെയ്തിട്ടുള്ളത്. ഇത് DC സാറ്റിനിലാണ് ചെയ്തിട്ടുള്ളത്. താഴെ ഭാഗത്തേക്ക് പ്ലെയിൻ നെറ്റ് ഓനിയൻ പിങ്ക് കളറാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 1 ഇയറിന് 17 സൈസിലാണ് ഫ്രോക്ക് ചെയ്തത്. കുറച്ച് വണ്ണമുള്ള കുട്ടിയാണ് പറഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് വിടുത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ ഒരു 1 ഇയറിന് ബർത്ത്ഡേ പാർട്ടിക്ക് ഹെർബോ അടക്കം 1200, 1300 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് അടി താഴത്തെ മെറ്റീരിയൽ 5 മീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്, അടിയിലേക്കുള്ള ആ ഒരു മെറ്റീരിയൽ. മുകളിലത്തത് ഒരു 1/2 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട് ലൈനിങ്. അതേപോലെ ഒരു മീറ്റർ കോട്ടൺ ലൈനിങ്, 1 മീറ്റർ ക്രീപ്പ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സെയിം ഹെയർ ബോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഒരു 600 രൂപ ആ ഒരു റേഞ്ച് വരും കേട്ടോ സ്റ്റിച്ചിങ് ചാർജ്. നമ്മളെ വൃത്തിക്കുട്ടിൻ്റെ ഫസ്റ്റ് ഫ്രോക്ക് ചെയ്ത് വരുമ്പോൾ ഒരു 750 രൂപ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട്. ഇത് കുട്ടി കിട്ടിയിട്ടുള്ള ഫോട്ടോസായിരുന്നു. അപ്പോൾ ഇതൊരു സിൽക്കിൻ്റെ ഫ്രോക്കാണ്. ഇതൊരു 5 ഇയർ ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളാണ്. ഇവർക്ക് ഞാൻ ഒരുപാട് ഫ്രോക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കണ ഫ്രോക്ക് ഒക്കെ കോട്ടൺ ഫ്രോക്കുകളുണ്ട്. ഇത് മാത്രമേ ഇനി സിൽക്ക് ടൈപ്പിലുള്ളത്. ഒരു അംബ്രല ടൈപ്പിൽ വരുന്ന ഡബിൾ അംബ്രല ഇട്ട് എടുത്തതാണ്. അതിൽ ഫസ്റ്റ് അംബ്രല പ്ലെയിനായിട്ട് അവിടെ കിടക്കുകയാണ്. സെക്കൻഡ് അംബ്രല നമ്മളിങ്ങനെ ഒരു ചെറുതായിട്ട് ഞെറിവ് കൊടുത്തിട്ടുണ്ട്. ബ്രൊക്കേഡിലാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ചെയ്തിട്ടുള്ളത്. 170 രൂപ മീറ്ററിന് വരുന്നുണ്ട് ഈ ബ്രൊക്കേഡ്. അപ്പോൾ സ്ലീവും കൂടെ വേണമെന്നാകുമ്പോൾ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ അംബ്രല ചെയ്ത് അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്ര ഇതിൽ വേണമെന്നുള്ളത്. അപ്പോൾ ഒരു 10-15 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിങ്ങനെ മേലേക്ക് ചെറുതായിട്ട് പ്ലേറ്റ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുത്തൊക്കെയാണ് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ ഏകദേശം ഒരു 800-900 ഉള്ളിലായിട്ട് വരും കേട്ടോ. ഇത് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 350 രൂപയാണ്. മൊത്തത്തിലുള്ള ചാർജ് വരുന്നത് ഒരു 850-900 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അടുത്തതൊരു കോട്ടൺ ഫ്രോക്കാണ്. അപ്പോൾ ഇതും ആ കുട്ടിക്കുള്ളത് തന്നെ ആയിരുന്നു. ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒരു പട്ടുപാവാടൻ്റെ അങ്ങനെ ഇലാസ്റ്റിക് കൊടുത്ത ആ ഒരു മോഡലിലാണ്. ബാക്കിയൊക്കെ സിമ്പിളായിട്ടാണ്. ഇതിൻ്റെ വേസ്റ്റിലൊരു നമ്മളൊരു സെയിം കളർ തന്നെ ഒരു ബെൽറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ കെട്ടും നമ്മൾ ആ കളർ കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1 മീറ്റർ 2 മീറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്രോക്ക് നമുക്ക് മെറ്റീരിയൽ എടുത്താൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 250 രൂപയാണ്. കോട്ടന് ഹെയർ ബോ അടക്കം തന്നെ. അപ്പോൾ ഇതിൽ അടിയിൽ നമ്മൾ കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് 35 രൂപേൻ്റെ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് 550 ആ ഒരു റേഞ്ചിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അത്യാവശ്യം ഇങ്ങനത്തെ ഫ്ലെയറിൽ നമുക്ക് ഷോപ്പിലൊന്നും പോയാൽ കോട്ടൺ ഫ്രോക്ക് കിട്ടില്ല. അതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും. ബാക്കിൽ സിബാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇത് 1 മീറ്ററിന് 120 രൂപ വരുന്നുണ്ട് കേട്ടോ റേഞ്ച് ഈ ഒരു മെറ്റീരിയലിന്. ഇത് അകമ്പുറം ഒരേപോലെയുള്ള കോട്ടൺ എടുത്താൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും ആവില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കുക കോട്ടൺ എടുക്കുമ്പം. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ മോഡൽ. അത് മൂന്നാമത്തത് ഒരു അടിപൊളി വൈറ്റ് ഫ്രോക്കാണ്. ഇത് എനിക്ക് ഇഷ്ടമായ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഫ്രോക്കാണ്. ഇതും ഏകദേശം ഒരു 4 വയസ്സായ കുട്ടിക്കുള്ളത്. വേറെ കുട്ടിക്കുള്ളതാണ്. 4 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു 25-24 ആ ഒരു സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക ചെയ്ത് വരാൻ 250 രൂപ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട്. പ്ലെയിൻ കോട്ടൺ തന്നെയാണ് നമ്മൾ ഉള്ളിലും കൊടുത്തിട്ടുള്ളത് 40 രൂപേൻ്റെ. പിന്നെ ഈ ഒരു മെറ്റീരിയലിന് ഏകദേശം 140 രൂപേൻ്റെ ഉള്ളിൽ റേറ്റ് വരുന്നുണ്ട് കേട്ടോ മീറ്ററിന്. അപ്പോൾ ഇത് നമ്മൾ 2 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗം മാത്രമേ ഇതിന് ബോർഡർ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ 2 മീറ്റർ ഞെറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് 2 മീറ്റർ തന്നെ എടുക്കും വേണം. അപ്പോൾ ഇതിപ്പം ചെയ്ത് വരുമ്പോൾ ഒരു 600-700ൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഒരു ഫ്രോക്ക്. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റിൽ വേസ്റ്റിൽ നമ്മളൊരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ തന്നെ. ഹെയർ ബോയും സെയിം ലെറ്റിന് ചെയ്തിട്ടുണ്ട്. ഇതും ആ കുട്ടിക്ക് തന്നെയുള്ള ഫ്രോക്കായിരുന്നു. നമ്മൾ ആ വൈറ്റ് ചെയ്ത കുട്ടിക്കുള്ള 24 ആ ഒരു സൈസിൽ. അപ്പോൾ ഇതും 120 രൂപ മീറ്ററിന് വരുന്നുണ്ട് ഫ്രോക്ക്. ഇതിൻ്റെ മെറ്റീരിയൽ ഇത് നമ്മളൊരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ മെറ്റീരിയൽ ഒരു 1.5 മീറ്ററിൽ തന്നെ അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 550 ആ ഒരു റേഞ്ച് വരുന്നുണ്ട് ഒരു ഫ്രോക്കിന്. ഹെയർ ബോ അടക്കം സ്റ്റിച്ചിങ് ചാർജ് 250 രൂപ തന്നെ. താഴെ നല്ല കോട്ടൺ ലൈനിങ് റെഡിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെയർ ബോ ഇതിലെല്ലാം ഈ ഫ്രോക്കുകളിലൊക്കെ കോട്ടൺ ഫ്രോക്കിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ പറയുക ഇലാസ്റ്റിക്കിലാണ് കേട്ടോ. ഇത് ഒരു മാക്സി ക്ലോത്താണ്. ഇത് നല്ല മെറ്റീരിയലായിരുന്നു. ഒരു കംപ്ലൈൻറ്റും വരാത്ത, ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും തേപ്പ് വരുന്ന പുള്ളിയുണ്ടല്ലോ, ഒരു ഭാഗം മാത്രം പ്രിൻ്റ് കാണാം, അങ്ങേപ്പുറം പ്രിൻ്റ് ഒന്നും ഉണ്ടാവില്ല, പ്ലെയിനായിട്ട് കാണും. അങ്ങനത്തെ മെറ്റീരിയലൊക്കെ എടുത്താൽ കോട്ടൺ പെട്ടെന്ന് ചീത്തയായിപ്പോൾ 1-2 കൈകളിൽ തന്നെ അതിൻ്റെ കളറൊക്കെ ആകെ മങ്ങി എന്താ പറയുക കേടന്നു പോകും. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ പീസ് എടുക്കുമ്പം അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.